നമ്മുടെ സഭയിലെ അൽമായ കമ്മീഷൻ രൂപീകൃതമായ അന്ന് മുതലേ ഇന്ന് വരെയും കഴിഞ്ഞ 5 വർഷക്കാലം അൽമായയുടെ ശബ്ദമായിട്ട് അങ്ങോളം ഇങ്ങോളം കേരള സഭയിൽ ഓടി നടക്കുന്ന അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ അദ്ദേഹത്തെ സ്വാഗത പ്രസംഗത്തിനു വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവേ, സിറ മലബാർ സഭ അൽമായ കമ്മീഷന്റെ ചെയർമാനും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ അഭിമന്യ മാത്യു അറയ്ക്കൽ പിതാവേ, ഈ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥികളായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പി എച്ച് കുര്യൻ സാറേ, ബഹുമാന്യനായ ടി കെ ജോസ് സാറേ, ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനും അൽമായ കമ്മീഷൻ്റെ ഓണ്ടർപ്രണേഴ്സ് ഫോറത്തിൻ്റെ കൺവീനറുമായ സ്നേഹമുള്ള ഡേവിസ് എടക്കളത്തൂർ, ഇതിൻ്റെ കോർഡിനേറ്റർ ഷെവലിയർ സി വി വാണിയപ്പുരയ്ക്കൽ, ഡോക്ടർ കൊച്ചിരാണി ജോസഫ്, സഭയുടെ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സഭയിലെ സംരംഭകരായിട്ടുള്ള പ്രിയപ്പെട്ട അൽമായ സുഹൃത്തുക്കളെ, എൻ്റെ മുന്നിൽ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഒന്ന്, ഈ ഫോറത്തെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ. രണ്ട്, എല്ലാവർക്കും സ്വാഗതം പറയുക. സിറോ മലബാർ സഭയുടെ അൽമായർക്ക് വേണ്ടിയുള്ളൊരു കമ്മീഷൻ 2008 ഓഗസ്റ്റ് മാസം 12 തീയതി കൂടിയ ബിഷപ്പ് സിനഡ് അഭിമന്യ കർദിനാൾ വർക്ക് വിധേയത്തിൽ പിതാവിൻ്റെ നിർദ്ദേശ അനുസരണം രൂപീകൃതമായതാണ് അൽമായ കമ്മീഷൻ. ഏതാണ്ട് അടുത്ത രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ 5 വർഷം പൂർത്തിയാകുകയുമാണ്. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള സഭയിലെ അൽമായ സുഹൃത്തുക്കളെ മുഖ്യധാരയിൽ കോർത്തിണക്കി ശക്തിപ്പെടുത്തുക എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് അഭിമന്യ പിതാക്കന്മാരുടെ സിനഡ് അൽമായ കമ്മീഷന് നൽകിയത്. ദൈവത്തിൻ്റെ വലിയ കൃപയാലും പ്രാർത്ഥന അനുഗ്രഹത്താലും ലക്ഷോപലക്ഷം അൽമായരുടെ വലിയ സഹകരണത്താലും ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സഭയിലെ സംരംഭകരുടെ ഒരു സമ്മേളനം ഇവിടെ നമ്മൾ ഒത്തുചേരുകയാണ്. അൽമായ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഫോറങ്ങൾക്ക് ഇതിനകം രൂപം നൽകിയിട്ടുണ്ട്. വനിതകൾക്ക് വേണ്ടിയുള്ള ഫോറം, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മിനിസ്ട്രി, മീഡിയ ഫോറം, അങ്ങനെ ഹിസ്റ്ററി ആൻഡ് റിസർച്ച് ഫോറം, അങ്ങനെ ഏതാണ്ട് 12 ഫോറങ്ങളിലെ ശക്തി പകർന്നു നൽകുന്ന ഒരു ഫോറമായിട്ട് പ്രിയപ്പെട്ട ഡേവിസ് എടക്കളത്തൂരിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഓണ്ടർപ്രണേഴ്സ് ഫോറത്തിന് രൂപം നൽകുകയാണ്. ഇതൊരു നല്ല തുടക്കമാണ്. തുടർച്ചയായി ഉള്ള ഒരു തുടക്കമായിട്ട് ഇതിനെ നമുക്ക് കാണാം. ഈ തുടക്കത്തിൽ പങ്കുചേരുവാൻ വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. അഭിമന്യ ആലഞ്ചേരി പിതാവ് വളരെ ഉത്തേജനവും പ്രോത്സാഹനവും അൽമായയുടെ കാര്യത്തിലെ വിശ്വാസികളുടെ കാര്യത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2 മുമ്പ് അൽമായ കമ്മീഷൻ്റെ അഭിമുഖത്തിന് മീഡിയയുടെ ഒരു ഫോറം നമ്മൾ ഡെവലപ്പ് ചെയ്തു വന്നു. അത് വളരെ സജീവമായിട്ട് ആഗോളതലത്തിലേക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഓണ്ടർപ്രണേഴ്സ് ഫോറവും. അൽമായരുടെ ശക്തി തിരിച്ചറിഞ്ഞ് അവരെ മുഖ്യധാരയിൽ ശക്തിപ്പെടുത്തുമെന്നുള്ള ആശയവുമായിട്ട് അഭിമന്യ പിതാവ് സജീവമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ പിതാവിന് ശക്തി പകരേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അൽമായ കമ്മീഷൻ്റെ ഈ സംരംഭത്തിലേക്ക് സ്നേഹപൂർവ്വം കടന്നു വന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അഭിമന്യ ആലഞ്ചേരി പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ സ്നേഹപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യട്ടെ. അഭിമന്യ അറയ്ക്കൽ പിതാവാണ് കമ്മീഷൻ്റെ ചെയർമാൻ. അൽമായ കമ്മീഷൻ്റെ അറയ്ക്കൽ പിതാവിനെ അടുത്ത് അറിയാവുന്ന വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന 90% ആൾക്കാരും. വാസ്തവത്തിൽ അൽമായ കമ്മീഷന് രൂപവും ഭാവവും നൽകിയ വ്യക്തി അറയ്ക്കൽ പിതാവാണ്. കേരളത്തിലും ഇന്ത്യയിലുടനീളവും വിദേശ രാജ്യങ്ങളിലുമായിട്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽമായ സുഹൃത്തുക്കളെ കോർത്തെടുക്കുവാനുള്ള ശക്തി പകർന്നു നൽകിയ വ്യക്തിയാണ് അഭിമന്യ പിതാവ്.
തീർച്ചയായിട്ടും പിതാവിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ സഭയിലെ സംരംഭകരെ ഒന്ന് കോർത്തിണക്കുന്ന ഈ തുടക്കം വലിയൊരു മുന്നേറ്റമാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. പിതാവിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ചിന്തകളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നതെല്ലാം തന്നെ. കാരണം സഭയ്ക്ക് എങ്ങനെ സഭയിലെ സംരംഭകരെ സഹായിക്കുക, പ്രോത്സാഹനം നൽകുക എന്നുള്ള പിതാവിൻ്റെ ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അഭിയുടെ പിതാവിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷപൂർവ്വം പറയട്ടെ, ബഹുമാനപ്പെട്ട പി എച്ച് കുര്യൻ സാറ് ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ ഗൗരവമായി കാണുകയും പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിൽ നടത്താവുന്ന എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയും വ്യക്തിയാണ്. കഴിഞ്ഞ മാസം 6-ാം തീയതി June 6-ാം തീയതി അൽമായ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രൊഫഷണൽസ് ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പി എച്ച് കുര്യൻ സാറാണ് പങ്കെടുത്തതും ഉദ്ഘാടനം നിർവഹിച്ചതും. സഭയിലെ പ്രൊഫഷണൽസിനെ എല്ലാവരെയും ഉത്തേജിപ്പിക്കുവാനുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് സാറിൻ്റെ വലിയ സഹായമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം പ്രദാനം ചെയ്യുന്നു. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതവും ചെയ്യുന്നു. ഞാൻ ഓർക്കുകയാണ്, 2008 August 12-ാം തീയതി അൽമായ കമ്മീഷൻ അനൗൺസ് ചെയ്ത് ഞാൻ സൂചിപ്പിച്ചു. അതേ പിറ്റേ മാസം October 8-ാം തീയതി ഇവിടെ വെച്ചാണ്, ഇതേ ഹാളിൽ വെച്ചാണ് അൽമായ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കൺസൾട്ടേഷൻ കൗൺസിൽ വിളിച്ചു ചേർത്തത്. ആ കൺസൾട്ടേഷൻ കൗൺസിലെ മുഖ്യപ്രഭാഷണം നടത്തിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ടി കെ ജോസ് സാറ്. ഇന്നിത് 5 വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോഴേ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് അദ്ദേഹം എത്രമാത്രം ലേറ്റി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഊർജ്ജസ്വലനായ ഒരു IAS ഉദ്യോഗസ്ഥൻ, കേരളത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള കുടുംബശ്രീക്ക് രൂപം കൊടുത്ത വ്യക്തിത്വം, നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ആഗോളതലത്തിൽ നേടിയ പ്രിയപ്പെട്ട ജോസ് സാറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡേവീസ് എടക്കളത്തൂരാണ് എൻ്റർപ്രണേഴ്സ് ഫോറത്തിൻ്റെ കൺവീനർ. ഖത്തർ കേന്ദ്രമാക്കിയാണ് പ്രിയപ്പെട്ട ഡേവീസ് എടക്കളത്തൂരിൻ്റെ പ്രവർത്തന മേഖല പ്രധാനമായിട്ടുമുള്ളത്. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ഗ്രെയിൻസ് എല്ലാം സപ്ലൈ ചെയ്യുന്ന വലിയ ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ്. ആഗോളതലത്തിലുള്ള പ്രവർത്തന മേഖലകൾ അന്വേഷിക്കുകയും തുറന്നു കാട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡേവീസ്, ഒത്തിരി സന്തോഷം തോന്നുന്നു. സഭയുടെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് സഭാസ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് പ്രവർത്തനങ്ങളിൽ ജാഗ്രതനായിരിക്കുന്ന വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട ഡേവീസിൻ്റെ നേതൃത്വം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ശക്തി പകരും എന്നുള്ള യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട ഡേവീസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഇവിടെ ഇത്രമാത്രം ഭംഗിയായിട്ട് സംഘടിപ്പിക്കുവാനുള്ള പ്രചോദനവും ആവേശവും പകർന്നു തന്നത് കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ എന്നോടൊപ്പം സഹകരിച്ച കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ പേര് സൂചിപ്പിക്കാതിരിക്കാതെ എനിക്ക് നിർവാഹമില്ല. പ്രധാനമായിട്ടും പ്രിയപ്പെട്ട KV തോമസ് സാറ്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. രാജരാജി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് റിയാദിൻ്റെ ട്രഷറി മാനേജറായിരുന്നു. IPSTA ഗവൺമെൻറ് നോമിനി ഡയറക്ടറായിരുന്നു. ഡയറക്ടർ ഇൻ്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ. അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട KV തോമസ് സാറ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സേവ്യർ തോമസ് കൊണ്ടോടി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു, ഇതിൻ്റെ പ്രധാന ഒരു സംഘാടകനായിരുന്നു. അതേപോലെ പിന്നെ മിസ്റ്റർ നോബിൾ കെ ജോൺ. ഇനി തിരുവനന്തപുരത്ത് വരാനുള്ള വ്യക്തികളുണ്ട്, മിസ്റ്റർ കെ എബ്രഹാം. ബോംബെയിൽ നിന്ന് വരേണ്ട ഒരു വ്യക്തി അല്പം താമസിച്ചേ വരത്തുള്ളൂ, സക്കറിയ മാത്യു. അങ്ങനെയുള്ള ഒരുപിടി ആൾക്കാരുടെയും സർവോപരി മിസ്റ്റർ സി വി വാണിയപ്പുരക്കിൻ്റെയും ഒക്കെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇതിനൊരു ആവേശം പകർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരോട് നന്ദിപൂർവ്വം സ്മരിക്കുന്നതോടൊപ്പം തന്നെ അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയുമാണ്. സ്നേഹപൂർവ്വം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെ അതിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റർപ്രണേഴ്സ് ഫോറത്തിൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീ ഡേവീസ് എടക്കളത്തൂർ, ശ്രീ പി എച്ച് കുര്യൻ സാറ്, ശ്രീ ടി കെ ജോസ് സാർ, അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ,
നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സഭയുടെ വിശിഷ്ടരായ മക്കളെ എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ അതീവ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് സഭ നവീകരണത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയിൽ മെത്രാന്മാരും വൈദികരും സമർപ്പിതരുമല്ലാതെയുള്ള വിഭാഗത്തിന് അതിൽ കുഞ്ഞുങ്ങളുണ്ട് യുവാക്കളുണ്ട് മുതിർന്ന അൽമായ സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കുമുള്ള ആ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി അവർക്ക് സഭയിലുള്ള പങ്കാളിത്തത്തിൻ്റെ മേഖലകളെല്ലാം നിർവചിച്ചു വെച്ചിട്ടുണ്ട് അവരാണ് സാമ്പത്തികം രാഷ്ട്രീയം സാമൂഹികം സാംസ്കാരികം ആയിട്ടുള്ള രംഗങ്ങളിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരെന്നും പ്രവർത്തന നിരതരാകേണ്ടതെന്നും കൗൺസിൽ അധ്യവസാനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് മെത്രാന്മാരും സമർപ്പിതരും വൈദികരും കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അൽമായ നേതൃത്വത്തിൽ വേണം സഭ ആ രംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുവാനെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് പിതാക്കന്മാരായാലും സഭയിലെ ശുശ്രൂഷകരായാലും അതെല്ലാം എടുത്തു പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കാറുമുണ്ട് പക്ഷേ ഇതുവരെയും പൂർണ്ണമായിട്ടും അൽമായ പങ്കാളിത്തം സഭയിൽ വേണ്ടത്ര വന്നിട്ടില്ല പണ്ട് നമ്മുടെ ഒരു സാഹിത്യകാരൻ പറഞ്ഞു വൈദിക നീ ഒന്ന് മാറി നിൽക്ക് ഞാൻ കർത്താവിനെ ഒന്ന് കാണട്ടെന്ന് എന്ന് പറഞ്ഞാൽ വൈദികരും മെത്രാന്മാരും ദൈവജനത്തിന് അല്ലെങ്കിൽ അൽമായർക്ക് കർത്താവിനെ കാണുവാൻ കേൾക്കുവാൻ അനുഭവിക്കുവാൻ തടസ്സമാകുന്നു എന്നുള്ള നർമ്മരസത്തോടുകൂടിയുള്ള ഒരു അവതരണമാണ് അത് അതൊക്കെ വളരെയേറെ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇനിയും അൽമായര് അവർക്ക് അർഹമായിട്ടുള്ള അവർ നിർബന്ധപൂർവം കടന്നു വരേണ്ടതായിട്ടുള്ള മേഖലകളിലേക്ക് സഭയിൽ വന്നിട്ടില്ല ഞാനും ഇതുവരെയുള്ള പ്രസംഗകരെ പോലെ പ്രസംഗിക്കുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുകയാണ് സഭയിൽ അൽമായർ വൈദികരോടും സമർപ്പിതരോടും മെത്രാന്മാരോടും ഒപ്പം നിന്ന് ഒരേ നിലയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതാണ് അവരുടെ ദൗത്യം എന്നാൽ എന്തുകൊണ്ട് വൈമുഖ്യം എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതിന് തീർച്ചയായിട്ടും സഭയിലെ ആ ഘടനയെക്കുറിച്ചുള്ള ധാരണക്കുറവും സഭയിലെ ഘടന പ്രാവർത്തികമാക്കുന്നതിൽ ഞങ്ങൾ മെത്രാന്മാരും വൈദികരും വരുത്തിയിട്ടുള്ള കുറവുകളുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇനി മുതൽ ആ കുറവുകളെല്ലാം പരിഹരിച്ച് ഒപ്പം നിൽക്കാനായിട്ട് അൽമായ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് അൽമായ സുഹൃത്തുക്കളിൽ അംഗങ്ങളിൽ സാമ്പത്തികം രാഷ്ട്രീയം സാമൂഹികം സാംസ്കാരികം എന്നീ മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ധിഷണശാലികൾ ചിന്തിക്കണം അതിനായി തയ്യാറാകണം തയ്യാറായാൽ സഭയിലെ ശുശ്രൂഷക വൃന്ദമായിട്ടുള്ള ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ഈ സമ്മേളനത്തിൽ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് സഭയിൽ എല്ലാ വിശ്വാസികൾക്കും ഈക്വാളിറ്റിയാണ് എല്ലാവരും ദൈവത്തിന് മുമ്പാകെ സമന്മാരാണ് എല്ലാവരും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനും കടപ്പെട്ടവരാണ് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കുടുംബസ്ഥരായിട്ടുള്ളവർ കുട്ടികളെ ജനിപ്പിച്ച് കുടുംബങ്ങൾ സ്ഥാപിച്ച് ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നു അതോടൊപ്പം ഈ ലോകത്തിലെ സമ്പത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായുള്ള മേഖലകളുടെയും വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു മറ്റ് വൈദികരായാലും മെത്രാന്മാരായാലും ദൈവവചനം അവരുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ പ്രഘോഷിക്കുവാനും അതുപോലെ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുവാനും അങ്ങനെ വീരോചിതമായിട്ടുള്ള മാതൃക സഭാസമൂഹത്തിന് കൊടുക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു സഭയുടെ നേതൃത്വത്തിലുള്ള ഈ വക പ്രവർത്തനങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ടും മാർഗദർശനങ്ങൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും സഹായിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അത് നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ലേറ്റി കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള പിതാവും സെക്രട്ടറി ഇവിടെ ഉള്ളതുകൊണ്ടും
നിങ്ങൾ സഭയോട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ സഭയിൽ പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഇൻ്റർവെൻഷൻസിൽ സംസാരിക്കണം. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പുതിയ പദ്ധതികളിടുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒന്നിച്ച് ഉടൽ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകളോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവർ പല സന്ദർഭങ്ങളിലും ഇതുപോലെ തന്നെ വന്ന് നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. നമ്മുടെ ഗൾഫ് മലയാളികളുടെ നേതൃത്വം നമുക്ക് വളരെയേറെ ഉപകരിക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയും തിരിതെളിച്ച് തുടങ്ങി വയ്ക്കുകയും ചെയ്യുന്നു. പിതാവും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ അച്ഛനാകർന്നാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പി എച്ച് കുര്യൻ IAS, TK ജോസ് IAS, ഈ ഓൺട്രപ്രണിയറിയൽ ഫോറത്തിൻ്റെ കൺവീനർ ശ്രീ ഡേവിസ് എടക്കളത്തൂർ, അമ്മായി കമ്മീഷണർ സെക്രട്ടറി അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യൻ, മറ്റേ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയമുള്ള സംരംഭക സുഹൃത്തുക്കളെ, സിറോ മലബാർ സഭയുടെ അൽമായ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഓൺടർപ്രണേഴ്സ് ഫോറത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിൽ നിങ്ങളുടെ ഒത്തായിരിക്കുവാനും നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ ചിന്തകൾ മനസ്സിലാക്കുന്നതിനും ഈ അവസരത്തിൽ ഇടയാവുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. സിറോ മലബാർ സഭ അതിൻ്റെ ആരംഭദശകം തൊട്ട് നോക്കുമ്പോൾ അൽമായരാണ് ഈ സഭയെ വളർത്തുകയും ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആരുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അത്രമാരും അച്ഛന്മാരും പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സഭയെ വളർത്തുകയും ഈ തലമുറയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്, ഒരു കുറവും കൂടാതെ കുറ്റവും കൂടാതെ കൊണ്ടുവന്നത് നമ്മുടെ അൽമായ സഹോദരങ്ങളാണ്. വിശ്വാസ പരിശീലനം പോലെ ഇപ്പോഴാണല്ലോ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സൺഡേ സ്കൂളിന് ശേഷം, സൺഡേ മാസത്തിന് ശേഷമുള്ള സൺഡേ സ്കൂള്, സ്കൂളിന് ശേഷമുള്ള സ്കൂളുകളിലെ സൺഡേ സ്കൂളുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് അധിക നാളായില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇതിനു മുമ്പ്, അതായത് ഒരു 60 വർഷം മുമ്പ്, എങ്ങനെയാണ് ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസത്തിൽ വളർന്നത്? നമ്മുടെ മാതാപിതാക്കന്മാരാണ്. അവരുടെ സന്ധ്യാപ്രാർത്ഥന, അവരുടെ ജീവിതത്തിൻ്റെ ശൈലി, ഇതാണ് നമ്മളെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് വരിക. അതുകൊണ്ട് നമ്മുടെ അഭിയന്യ ആലഞ്ചേരി പിതാവ് നമ്മളോട് പറഞ്ഞതുപോലെ, നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ശോഷണം എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് സഭയെ മുഴുവൻ ബാധിക്കുകയാണ്. ഓൺടർപ്രണേഴ്സ് ഫോറത്തിലാണെങ്കിലും വ്യക്തമായിട്ടുള്ള ഉൾക്കാഴ്ചയോടുകൂടി ദൈവിക ചിന്തയിൽ മൂല്യബോധത്തോടുകൂടി കാര്യങ്ങൾ നീക്കുവാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾ സഭയുടെ വക്താക്കളായിട്ട് മാറുകയാണ്. ഇത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് അൽമായ കമ്മീഷൻ വിവിധ ഫോറങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 12 ഫോറങ്ങളുണ്ട്. അടുക്കി വി സി സെബാസ്റ്റ്യനെ കുറിച്ച് പറയുകയുണ്ടായി. പ്രൊഫഷണൽ ഫോറം, മീഡിയ ഫോറം, അഗ്രികൾച്ചർ ഫോറം, ഇപ്പോഴവസാനമായി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓൺടർപ്രണിയർ ഫോറമാണ്. വിവിധ ഫോറങ്ങൾ മാത്രമല്ല, അൽമായ കമ്മീഷൻ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രോത്സാഹനവും അനുഗ്രഹവും നൽകുന്ന നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കർദ്ദിനാൽ ആലഞ്ചേരി പിതാവിനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഈ കമ്മീഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയേറെ വലിയ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ്
നമ്മുടെ ഈ രണ്ട് വലിയ IAS ഓഫീസേഴ്സ് PH കുര്യനും TK ജോസും ഇടുക്കിയിൽ ശുശ്രൂഷിതരുടെ കാലഘട്ടത്തിൽ ഇടുക്കി കളക്ടറായിരുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അവരുടെ വലിയ ഉത്തരവാദിത്വം നിറഞ്ഞ ജോലിയുടെ ഇടയ്ക്കും പീരുമേട് അർബൻ സൊസൈറ്റിയും മലനാട് അർബൻ സൊസൈറ്റിയും നടന്ന സംരംഭക പരിപാടിയിൽ ഓൺടർപ്രണിയർ പ്രോഗ്രാമിൽ അങ്ങേയറ്റം സഹായവും ഉപദേശവും നിർദ്ദേശവും നൽകുവാൻ സമയം കണ്ടെത്തിയ രണ്ട് വലിയ ഭരണാധികാരികൾ ഇന്ന് വലിയ രീതിയിൽ ഈ വളണ്ടിയർ ഓർഗനൈസേഷൻ മുമ്പോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അഴിമതിയുടെ കരപുരളാത്ത അധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെ ആൾരൂപങ്ങളായ കുര്യൻ സാറിനെയും ജോസ് സാറിൻ്റെയും നിർദ്ദേശവും പിന്തുണയും തീർച്ചയായും നമ്മുടെ ഫോറത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഡേവിസ് എളക്കളത്തൂടാണ് ഈ ഫോറത്തിൻ്റെ കൺവീനർ. ഞങ്ങൾ വളരെയേറെ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഡേവിസിനെ തിരഞ്ഞെടുത്തത്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വലിയ ചൈതന്യം നിറഞ്ഞ ജീവിതമാണ്. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫുഡ് സ്റ്റെപ്പും സപ്ലൈ ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരിക്കൽ ഇൻട്രാക്ഷനിലൂടെ പറഞ്ഞു, പിതാവേ നമ്മുടെ ഈ ആളുകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫുഡ് സ്റ്റെപ്പാണ്. ഒന്നും കൃഷി ചെയ്യാത്ത കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ അവിടേക്ക് കയറി കൃഷി ചെയ്ത് ഈ സാധനങ്ങൾ എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം എത്തിച്ചുകൂടാ? കുറച്ചുകൂടി ഒരു മൈക്രോ ലെവലിൽ നിന്ന് മാക്രോ ലെവലിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മുടെ ആളുകൾ വളരാനും ഉയരാനുമുള്ള വളരെയേറെ സാധ്യതകളുണ്ട്. വൈ ഡോണ്ട് വി തിങ്ക് അബൌട്ട് ഇറ്റ്? നിങ്ങളെല്ലാം അധികായന്മാരാണ് ബിസിനസ്സിൽ. നിങ്ങൾ മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളും വളരണം. അതിനുള്ള വേദികൾ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. ഓൺടർപ്രണേഴ്സ് ഫോറത്തിന് വലിയൊരു രംഗമാണ്. അപ്പോൾ അതിനുള്ള വലിയൊരു തുടക്കമായിട്ട് ഇത് കണ്ടെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുക. അന്മായ കമ്മീഷൻ്റെമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. നല്ല സംരംഭകരായിട്ടുള്ള നമ്മുടെ ആളുകൾ നന്നായിട്ട് സക്സസ്ഫുള്ളായിട്ട് ഓൺടർപ്രണേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ തലങ്ങളിലും ഭരണതലത്തിലുള്ളവരൊക്കെ കൂടുതൽ ക്രിസ്ത്യൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആലഞ്ചേരി പിതാവ് സൂചിപ്പിച്ചതുപോലെ അവരു മിഷണറി സ്പിരിറ്റോടെ വർക്ക് ചെയ്യും, ഡെഡിക്കേഷനോടെ എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ സെർവ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് അവരാവശ്യപ്പെടുന്നത്. ഇതിനർത്ഥം അവിടെ ഓൾറെഡി ഇന്ത്യക്കാരില്ല എന്നല്ല, മിക്കവാറും ഞാൻ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ. എനിക്കിപ്പോൾ ഞാൻ ഡീല് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തെങ്ങ് കൃഷിയുള്ള 18 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഓൾറെഡി ഇതിനോടകം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. പാലക്കാട് തന്നെ നാളികേര പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങി പരാജയപ്പെട്ട ഒരു സംരംഭക ഇന്ന് മലാവിയിലെ ഏറ്റവും വലിയ നാളികേര സംസ്കരണ യൂണിറ്റിൻ്റെ ഉടമയാണ്. മലാവി, റവാണ്ട, അവർ ചോദിച്ചു വരുന്ന 3-4 കാര്യങ്ങൾ: ഒന്ന്, ധാരാളം ഒരു വർക്ക് ഫോഴ്സിനെ ആവശ്യപ്പെടുന്നുണ്ട്, ടെക്നിക്കലി ട്രെയിൻഡ് മാൻ പവർ ആവശ്യപ്പെടുന്നുണ്ട്, ലാൻഡ് നീണ്ട ലീസിന് കിട്ടിയാൽ കൃഷി ചെയ്യാൻ ഏറ്റെടുക്കാൻ കഴിയുന്ന കോർപ്പറേറ്റ് അഗ്രികൾച്ചറിലേക്ക് ആവശ്യപ്പെടുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടി അല്പം പറയാനാണ് നിൽക്കുന്നത്. പഴയകാലത്ത് ഒരു വ്യക്തിയും ഒരു കുടുംബവുമാണ് ഇത്തരത്തിലുള്ളൊരു മൈഗ്രേഷൻ നടത്തിയിരുന്നതെങ്കിൽ ഇനിയത്തെ കാലത്ത് ആ റിസ്ക് പൂള് ചെയ്യാനും അതുപോലെ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാനുമൊക്കെ വേണ്ടി നമുക്ക് ഒരു ചെറിയ കോർപ്പറേറ്റ് അഗ്രികൾച്ചർ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പരിണതപ്രജ്ഞരായ ആളുകളുണ്ട്, കൊമോഡിറ്റി മാർക്കറ്റിൻ്റെ ശ്രീ അയ്പ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി അനുഭവ പരിചയമുള്ള ആളുകളുടെയും കൂടി സഹായം എടുത്തുകൊണ്ട് ഞാനിത് പറഞ്ഞപ്പം ഒന്ന് രണ്ട് സ്ഥലത്ത് എൻ്റെ അടുത്ത് നേരത്തെ സൂചിപ്പിച്ചാലും കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞു നിങ്ങളിനിയിപ്പോൾ ഒരു പുതിയ ഈസ്റ്റ് ഇൻഡീസ് കമ്പനി തുടങ്ങാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുള്ളത് കൊളോണിയലിസത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, കൃഷിക്ക് അല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന്, വാണിജ്യത്തിനും അതുപോലെ തന്നെ അത്യാവശ്യം പിന്നീട് വാണിജ്യവും ബിസിനസ്സും നിലനിർത്താൻ വേണ്ടി സൈന്യവും, ഇതിനെ രണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഭരണത്തിലേക്ക് പോയതാണ്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യവുമില്ല, കാരണം ഇന്ന് ഗതാഗത സൗകര്യങ്ങളും ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളും ഒക്കെ ധാരാളം ഉണ്ട്. ആകെ നേരിടുന്ന പ്രശ്നം
ഭരണ സ്ഥിരതയുള്ള അല്ലെങ്കിൽ ഒരു പ്രെഡിക്റ്റബിൾ പൊളിറ്റിക്കൽ എൻവയൺമെൻ്റ് ഉള്ള രാജ്യങ്ങളിലേക്ക് പോകാവൂ എന്നുള്ളതും, രണ്ട്, അത്തരം രാജ്യങ്ങളിൽ വ്യക്തികളുമായിട്ടല്ല ഗവൺമെൻറ്റുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ ഒരു കോർപ്പറേറ്റ് സെക്ടറിലുള്ള ആളുകൾക്ക് പറ്റും. ഞാനിത് പറയാൻ കാരണം, അവിടുത്തെ രാജ്യങ്ങളിലെ അംബാസഡർമാർ തന്നെ ഇന്ത്യയിൽ നിന്ന് കർഷകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഒന്ന് നമ്മുടെ ബഹുമാന്യ അറക്കൽ പിതാവ് തന്നെ ആ രാജ്യങ്ങളിലെ അംബാസഡർമാരുമായിട്ട് ഒരു ഡിസ്കഷൻ ഡൽഹിയിൽ നടത്തിക്കഴിഞ്ഞു. താല്പര്യമുള്ള ആളുകൾക്ക്, ഇതിപ്പോൾ ഞാനിത് പറയുന്നത് മലയാളികളിൽ മാത്രമല്ല, മറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനോടകം ആഫ്രിക്കൻ രാജ്യങ്ങളിലെത്തിയിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള മൂന്ന് നാല് കമ്പനികൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകളുമായി പോയി കഴിഞ്ഞു. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. ഒന്ന്, പൊളിറ്റിക്കൽ റിസ്ക്, അതുപോലെ ഉള്ള അൺസെർട്ടനിറ്റീസ് ഉണ്ട്. രണ്ട്, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വളരെ പരിമിതമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സായി രാമകൃഷ്ണ കത്തൂരി നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം, എത്യോപ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഹൈ പവറുള്ള ട്രാക്ടറുകളും മറ്റ് ഫാം എക്യുപ്മെൻസുകളും കൊണ്ടുപോകണമെങ്കിൽ കെനിയയിലോ മൊസാംബിക്കിലോ തുറമുഖത്ത് ഇറക്കി കഴിഞ്ഞാൽ 2500 കിലോമീറ്ററിലൂടെ ഏറെ കരയിലൂടെ യാത്ര ചെയ്യണം, റോഡില്ല, റെയിലില്ല. അപ്പോൾ അദ്ദേഹം അവസാനം ചെയ്തത് നമ്മുടെ കൊച്ചിയും തിരുവനന്തപുരവും കൂടെ കൂടുന്ന ചേരുന്നിടത്തോളം വലിയ ഒരു എയർപോർട്ട് സ്വന്തം പുരയിടത്തിൽ സ്വന്തമായൊരു എയർപോർട്ട് ഉണ്ടാക്കി പഞ്ചാബിൽ നല്ല ട്രാക്ടർ ഇപ്പോൾ അവിടെ എയർലിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സും അതുപോലെ എയർലിഫ്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. യുഗാണ്ടയിൽ ഇന്ന് 1 കിലോ ഗോതമ്പിന് 400 രൂപയാണ് വില. യുഗാണ്ടൻ ഗവൺമെൻറ് സമ്പന്നമാണ്, പക്ഷേ ഭക്ഷ്യവസ്തുക്കളില്ല, വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഭക്ഷ്യവസ്തുക്കൾ, ഫുഡ് ഗ്രെയിൻസ്, ഹോർട്ടിക്കൾച്ചർ പ്രോഡക്ട്സ്, ഓയിൽ സീഡ്സ് തുടങ്ങിയ മേഖലകളിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ഇതെല്ലാക്കാലും നിൽക്കുമെന്നല്ല, അവരുടെ ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് എത്തുന്നതുവരെ വളരെ പ്രോഫിറ്റബിളായ ഒരു അഗ്രികൾച്ചറിന് അടുത്തൊരു 10 കൊല്ലക്കാലം അവരുടെ പ്രോഫിറ്റബിളായ ഒരു റേറ്റിൽ റിട്ടേണിൽ ഫുഡ് ഗ്രെയിൻസിനും ഹോർട്ടിക്കൾച്ചർ ക്രോപ്പിനും പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് അസസ് ചെയ്യപ്പെടുന്നത്. എനിക്ക് നമ്മുടെ കൂടുതൽ കൺസൾട്ടൻസിയും സാങ്കേതിക വിദഗ്ധരും ഈ എമിഗ്രേഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന കൺസൾട്ടൻസി സർവീസുകൾ പോലും ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലതില്ല എന്നല്ല, നമ്മുടെ നാട്ടിൽ ടൂർ ഓപ്പറേറ്റേഴ്സും അതുപോലെ ഇന്ത്യക്കുള്ളിലും വിദേശത്തേക്കും ടൂർ ഓപ്പറേഷൻ നടത്തുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ എമിഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേറ്റൈസേഷനും അതുപോലുള്ള കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാവുന്ന കൺസൾട്ടൻസികൾക്കും ഉള്ളൊരവസരമുണ്ട്. ഇത് ഒരു ഭാഗം. ബയോടെക്നോളജിയോ ഈ കോക്കനട്ട് പോലൊരു ക്രോപ്പിൽ ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആ രംഗത്തെയുള്ള റിസർച്ച് ഞാൻ അതിനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും വിദേശത്തെ ജോലിക്കാരെ ആവശ്യത്തിനുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. ഭൂവിസ്തൃതി നാളികേര കൃഷിയുടെ കീഴിൽ 3rd സ്ഥാനത്താണ്. പക്ഷേ ഉൽപ്പാദനത്തിൽ 1st സ്ഥാനമുണ്ട്, ഉൽപ്പാദനക്ഷമതയിൽ 1st സ്ഥാനമുണ്ട് ഇന്ത്യക്ക്. നമ്മളിവിടെ ഫുഡ് പ്രോസസിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും നമ്മുടെ ഫുഡ് പ്രോസസിങ് ടെക്നോളജി പാർക്കുകളിലെ ജാമും ജെല്ലിയും ഐസ്ക്രീമും അല്ലെങ്കിൽ സ്ക്വാഷും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വളരെ പരിമിതമായ പ്രോഡക്റ്റ് വെറൈറ്റിയെ ഉള്ളവർ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് വെറൈറ്റി വേണമെങ്കിൽ ഇവിടുത്തെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയുള്ള ക്രോപ്പ് തെങ്ങാണ്, റബ്ബറല്ല. 1st സ്ഥാനത്ത് ഭൂവിസ്തൃതിയിൽ തെങ്ങും, 2rd സ്ഥാനത്ത് റബ്ബറും, 3rd സ്ഥാനത്ത് നെല്ലും, പിന്നീട് ബാക്കിയുള്ള എല്ലാം കൂടി കൂടെ പോളിസി കാരണം തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾ നെൽകൃഷി കഴിഞ്ഞാൽ നഷ്ടം സഹിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിനൊരു മാറ്റം ഭാവിയിൽ ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉണ്ടാവും എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. നിങ്ങളിവിടെ ഇരിക്കുന്ന പലരും ഗവൺമെൻറ് 102 വർഷം പഴക്കമുള്ള ഒരു 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 തെറ്റായ ഒരു നിയമത്തിലെ ഒരു വാക്ക് വെട്ടിക്കളഞ്ഞാൽ 500 ലിറ്റർ നീരെയും കിട്ടാവുന്ന തെങ്ങുകൾ വളർത്തിയെടുക്കാൻ പറ്റുമോ? ഓൾറെഡി ഇതിനകം തമിഴ്നാട്ടിലുണ്ട്. ഒരു പ്രീഡിഗ്രി തോറ്റ്, പ്രീഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സെമിനാരിയിൽ പോയി, അവിടുന്ന് ദൈവവിളി കൃത്യമല്ലാത്തതുകൊണ്ട് തിരികെ വന്ന് കോഴിക്കർഷകനായി തിരികെ എത്തി, കോഴി വസന്ത പിടിച്ച് കോഴി ഫാം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അവസാനം തെങ്ങിലേക്ക് തിരിഞ്ഞ് ഫോർച്യൂൺ ഉണ്ടാക്കിയ ഒരു സംരംഭകനുണ്ട് ഇന്ത്യയിൽ, ഒരു ഡേവിഡ് ലോബോ എന്ന് പറയും, ഗോവക്കാരനാണ്. DJ Farms നിങ്ങളൊരു പക്ഷേ പലരും കേട്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ കൃഷിഭൂമിയുള്ളൊരു DJ Hybrids നട്ടിട്ടുമുണ്ടാവും. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ചില വെറൈറ്റികളിൽ ഒരു ദിവസം 6 ലിറ്റർ വരെ നീര് ഒരു തെങ്ങിൽ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞത് നാളികേര ഉൽപ്പാദനം കുറയ്ക്കാതെ തന്നെ നീരയും ടെൻഡർ കോക്കനട്ടും കോക്കനട്ടും കിട്ടാവുന്ന വെറൈറ്റി സീഡ്ലിങ്സ് ഉണ്ടാക്കിയാൽ റബ്ബർ ടാപ്പ് ചെയ്യാൻ 6 വർഷം എടുക്കുമെങ്കിൽ 5th വർഷം മുതൽ ഉൽപ്പന്നം കിട്ടും.